സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ബദിയടുക്ക പഞ്ചായത്തിലും മുസ്ലിം ലീഗിൽ ഐക്യക്കുറവ്. നേതാക്കളുടെ നിസ്സംഗത ഗുണം ചെയ്യുന്നത് ബിജെപിക്ക്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ബദിയടുക്ക ഗ്രാമപഞ്ചായത്തിലും മുസ്ലിം ലീഗിൽ ഐക്യക്കുറവ്. യുവാക്കൾ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ പാർട്ടി നേതൃത്വം ഗൗരവത്തിലെടുത്തില്ല എന്നാണ് ഒരു വിഭാഗം ലീഗ് പ്രവർത്തകർ പറയുന്നത്. ജനറൽ വാർഡായ പത്താം വാർഡിൽ പ്രസിഡന്റ് സ്ഥാനാർത്ഥി എന്ന ലേബലിൽ സംവരണ സ്ഥാനാർത്ഥിയെ നിർത്തിയതിലും നാട്ടുകാരിൽ വിയോജിപ്പുണ്ട്. സംവരണമുള്ള പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് വനിതാ സീറ്റ് മറ്റു വാർഡുകളിൽ നിലനിൽക്കുമ്പോഴാണ് പാർട്ടി ഏകപക്ഷീയ നിലപാട് എടുത്തതെന്നും ലീഗ് പ്രവർത്തകരായ യുവാക്കൾ പറയുന്നു. നേതാക്കളോടുള്ള വിയോജിപ്പ് കാരണം സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുമെന്ന നിലപാടിലാണ് പിണങ്ങി നിൽക്കുന്ന ലീഗ് പ്രവർത്തകർ. നാട്ടുകാരനായ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണം കൊഴുപ്പിക്കാനാണ് വാർഡിലെ യുവാക്കൾ തയ്യാറെടുക്കുന്നത്. ലീഗിനകത്തെ പടലപ്പിണക്കം കാരണമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലീഗ് നേതാവായ മാഹിൻ കെലോട്ടിൻ്റെ സ്വന്തം വാർഡ് ലീഗിന് നഷ്ടമായത്. അതിന് പിന്നാലെയാണ് മാഹിൻ കെലോട്ടിന് അതീവ സ്വാധീനമുള്ള പത്താം വാർഡ് ബീജൻ ദടുക്കയിലും ഇത്തവണ പ്രശ്നങ്ങൾ ഉടലെടുത്തത്. ലീഗിനകത്തെ വിയോജിപ്പ് കാരണം ബദിയടുക്ക പഞ്ചായത്ത് ഭരണം ബിജെപിക്ക് അനുകൂലമാകാനാണ് സാധ്യത. ഏത് വിധേനയും ഈ തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് ഭരണം പിടിക്കുമെന്ന് ബിജെപി നേരത്തെ പറഞ്ഞിരുന്നു. ഇതിൻ്റെ ഭാഗമായാണ് കോൺഗ്രസ്സുകാരനായ മുൻ പഞ്ചായത്ത് പ്രസിഡന്റിനെ ബിജെപി സ്വന്തം പാളയത്തിലേക്ക് എത്തിച്ചത്. ബിജെപിക്കൊപ്പം ചേർന്ന് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എൻ കൃഷ്ണഭട്ടും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ബിജെപി സ്ഥാനാർത്ഥിയായി ഇപ്പോൾ മത്സര രംഗത്തുണ്ട്. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി കഴിഞ്ഞാലുടൻ വാശിയേറിയ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് ബദിയടുക്കയും മാറും. അതേസമയം ബദിയടുക്കയിൽ പാർട്ടിക്കകത്ത് വലിയ പ്രശ്നങ്ങൾ ഇല്ലെന്നും സംവരണമുള്ള പ്രസിഡന്റ് സ്ഥാനാർത്ഥി ജനറൽ വാർഡിൽ മത്സരിക്കുന്ന ഒരു വിയോജിപ്പ് മാത്രമാണെന്നും അത് പരിഹരിക്കുമെന്നും ലീഗ് നേതാവ് മാഹിൻ കെലോട്ട് ചാനൽ ആർ ബിയോട് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ചാനൽ ആർ ബി.